നമസ്കാരം, പൗരിക ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ബി ജെ പിക്കെതിരെ രജപുത്ര രോഷം അടങ്ങുന്നില്ല. പരസ്യ പ്രതിഷേധത്തിനും ബഹിഷ്കരണ ആഹ്വാനത്തിനും പിന്നാലെ ബി ജെ പിക്കെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുകയാണ് രജപുത്ര സമുദായം. ചരിത്രം വളച്ചൊടിക്കുന്നുവെന്നും ലോക്സഭയിൽ മതിയായ പ്രാതിനിധ്യമില്ലെന്നും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ പർഷോത്തം രൂപാലയുടെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് രജപുത്ര പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോഴിതാ രജ്പുത് ബോയ്കോട്ട് ബി ജെ പി എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിലും പ്രചരണം മുറുക്കുകയാണ്. എക്സിൽ ഇതിനകം ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് ഇതേ ഹാഷ്ടാഗോടെ വന്നത്. അതേസമയം ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും രാജസ്ഥാനും പുറമെ യു പിയിലും ബി ജെ പിക്കെതിരെ രജപുത്ര രോഷം ശക്തമാണ്. കഴിഞ്ഞ ഏപ്രിൽ 18 മുസഫർനഗർ ലോക്സഭാ മണ്ഡലം പരിധിയിലുള്ള ഖേദയിൽ രജപുത്ര മഹാപഞ്ചായത്ത് നടന്നിരുന്നു. ചടങ്ങിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനമുയർന്നിരുന്നു. സമുദായത്തിന് മതിയായ സീറ്റ് ലഭിച്ചില്ല, സർക്കാർ പദ്ധതികൾ നടപ്പാക്കിയില്ല എന്നിവയ്ക്കൊപ്പം പർഷോത്തം രൂപാലയുടെ വിവാദ പരാമർശം ുമായാണ് ഇത്തരമൊരു തീരുമാനത്തിന് കാരണമായി സമുദായ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത്. അഗ്നിവീർ പദ്ധതിയും മഹാപഞ്ചായത്തിൽ വിഷയമായി ഉയർത്തിയിട്ടുണ്ട്. തങ്ങളുടെ പൂർവികരുടെ ചരിത്രം വളച്ചൊടിക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നാണ് രജപുത്രർ ആരോപിക്കുന്നത്. സമ്രാട് മിഹിർ ബോജ്, അനന്ത്പാൽ തോമർ, പൃഥ്വിരാജ് ചൌഹാൻ ഉൾപ്പെടെയുള്ള ചരിത്ര പുരുഷന്മാരുടെ രജപുത്ര സ്വത്വം തട്ടിയെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് ശ്രീ രാഷ്ട്രീയ രജ്പുത് കർണിസേന തലവൻ സുഖ്ദേവ് സിംഗ് ഗോഖമേഡി കുറ്റപ്പെടുത്തി. രജപുത്ര യാദവ വോട്ടർമാരെ തമ്മിലടി രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്. ദളിത് സമുദായമായ രുഖി വിഭാഗത്തിന്റെ ഒരു പരിപാടിയിൽ രൂപാല നടത്തിയ പരാമർശമാണ് രജപുത്രന്മാർ ഉൾപ്പെടെയുള്ള മേൽജാതി സമുദായങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. രാജാക്കന്മാരും രാജകുടുംബങ്ങളുമെല്ലാം ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുമ്പിട്ടപ്പോഴൊന്നും അതിന് നിന്നുകൊടുക്കാത്തവരാണ് രുഖി സമുദായം എന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. ഇത് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ച് ക്ഷത്രിയ സമുദായങ്ങൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുകയാണ്. രൂപാലയെ ഗുജറാത്തിലെ രാജ്കോട്ട് പാർലമെന്റ് സീറ്റ് സ്ഥാനാർത്ഥിയായി ബി ജെ പി പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധം കടുക്കുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ഇതെല്ലാം അവഗണിച്ച് ബി ജെ പി രൂപാലയ്ക്ക് പിന്തുണയുമായി മുന്നോട്ടു പോകുകയായിരുന്നു. ഗുജറാത്തിന് പുറമെ രാജസ്ഥാൻ, മഹാരാഷ്ട്ര, യു പി, മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ രജപുത്ര ക്ഷത്രിയ നേതാക്കൾ ബി ജെ പിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ 26 സീറ്റിലും ബി ജെ പിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് രജപുത്ര സമുദായം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂപേന്ദ്രഭായ് പട്ടേൽ, ബി ജെ പി അധ്യക്ഷൻ സി ആർ പാട്ടീൽ എന്നിവർ സമുദായ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രൂപാലയുടെ കാര്യത്തിൽ തീരുമാനം മാറ്റിയിരുന്നില്ല. ഇതോടെയാണ് രജപുത്ര സമുദായം നിലപാട് കടുപ്പിച്ചത്. ഉത്തർപ്രദേശിലെ സഹാരൻപൂർ, മുസഫർനഗർ, മീററ്റ് എന്നിവിടങ്ങളിലെല്ലാം വൻ പ്രതിഷേധ പരിപാടികളാണ് നടന്നിരുന്നത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമെല്ലാം രജപുത്രക്കിടയിൽ രോക്ഷമുയർന്നിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളെല്ലാം വോട്ടായി മാറുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ ബി ജെ പി വലിയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക. ഇതോടെ ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യാ സഖ്യത്തിന് മേൽക്കൈ ഉറപ്പായി കഴിഞ്ഞു.